ഒരു നാടിന് ഒരു രാജ്യത്തിന് ഏറ്റവും വേണ്ടത് എന്താണ്? ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്തിലെ ആകമാനം രാജ്യങ്ങൾ എടുത്തു നോക്കിയാൽ ആ രാജ്യത്ത് ഏറ്റവും പ്രധാനമായി വേണ്ടത് അവിടെയുള്ള ജനവിഭാഗങ്ങളുടെ സൗഹാർദ്ദവും സമാധാനവും സാഹോദര്യവും ആണ്. എന്ന് പറഞ്ഞാൽ ഏതൊരു രാജ്യത്തും വ്യത്യസ്ത മതങ്ങൾ കാണാം, ജാതികൾ കാണാം, ഉപജാതികൾ കാണാം, ഭാഷകൾ കാണാം, പ്രദേശങ്ങൾ കാണാം, വർഗങ്ങൾ കാണാം, വർണ്ണങ്ങൾ കാണാം, അങ്ങനെ വ്യത്യസ്ത വിഭാഗം ജനങ്ങൾ കാണാം. ഈ ജനങ്ങൾക്കിടയിൽ സാഹോദര്യം, സൗഹാർദ്ദം, അതിനെ നമുക്ക് മതസൗഹാർദ്ദം എന്ന് വിളിക്കാം, മതേതരത്വം എന്ന് വിളിക്കാം, ബഹുസ്വരത എന്ന് വിളിക്കാം, ഐക്യമെന്ന് വിളിക്കാം, പേരെന്ത് വിളിച്ചാലും ആ ഐക്യവും യോജിപ്പുമാണ് ഏതൊരു രാജ്യത്തിനും ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ അതെന്താണ്? ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ അത് ഹിന്ദു മുസ്ലിം ഐക്യമാണ്, അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യമാണ്, മതസൗഹാർദ്ദമാണ്. എന്തുകൊണ്ട്? ലോകത്തിൽ ഏറ്റവും അധികം ഹിന്ദുക്കൾ താമസിക്കുന്ന ഹിന്ദു ജനത താമസിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ലോകത്തിൽ ഏറ്റവും രണ്ടാമതോ മൂന്നാമതോ ഏറ്റവും കൂടുതൽ മുസ്ലിം സമൂഹം താമസിക്കുന്ന രാജ്യവും ഇന്ത്യയാണ്. യഥാർത്ഥത്തിൽ 1947 മുമ്പ്, നമുക്ക് ഫ്രീഡം കിട്ടിയ 1947 മുമ്പുള്ള കാലഘട്ടത്തിൽ ലോകത്തിൽ ഏറ്റവും അധികം മുസ്ലിങ്ങൾ താമസിക്കുന്ന രാജ്യമായിരുന്നു ഇന്ത്യ. അങ്ങനെ ലോകത്ത് ഏറ്റവും അധികം ഹിന്ദുക്കളും ഏറ്റവും അധികം മുസ്ലിങ്ങളും ഒരുമിച്ച് താമസിക്കുന്ന രാജ്യത്താണ് ബ്രിട്ടീഷുകാർ നമ്മളെ അടക്കി ഭരിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ ഇടയിൽ യോജിപ്പ് ആവശ്യമാണ്, ഐക്യം ആവശ്യമാണ്. വ്യത്യസ്ത വിഭാഗീയത, വിദ്വേഷം, വർഗീയത, അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിലുള്ള വിഭജിപ്പുകൾ എല്ലാ ജനതയുടെ ഇടയിലും കാണാം. പക്ഷേ ആ മുറിവുകൾ ഉണക്കാനുള്ള, ആ മുറിവുകൾ ഒരുമിപ്പിക്കാനുള്ള, ആ തുന്നൽ കെട്ടുകൾ പോയിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് തുന്നിക്കെട്ടാനുള്ള ഒരു മനോഭാവമാണ് നമുക്ക് വേണ്ടത്. നേരെ തിരിച്ച് ഏതെങ്കിലും ചെറിയ കാര്യം കണ്ടെത്തി പരസ്പരം അടികൂടുന്നത് വളരെ എളുപ്പമാണ് ഇരുഭാഗത്തു നിന്നാണെങ്കിലും. ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ പൊതുവെ എങ്ങനെ വലതുപക്ഷം എന്ന് പറയുന്നത്, ബ്രാഹ്മണിക്കൽ വലത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അതായത് റൈറ്റ് വിങ് എന്ന് പറയുന്നത്, അവർ ഒരു മുസ്ലിം ശത്രുവിനെ വിഭാവനം ചെയ്യുകയാണ്. ഒരു മുസ്ലിം എനിമി അപ്പുറത്തുണ്ട്. ആ മുസ്ലിം എനിമിയുടെ പേരിൽ ഹിന്ദുക്കളെയെല്ലാം, വ്യത്യസ്ത ഹിന്ദു ജാതി വിഭാഗങ്ങളെ ഒരുമിപ്പിക്കാൻ നോക്കുക, അതാണ് ഇന്ത്യയിലെ വലതുപക്ഷം പലപ്പോഴും ചെയ്യുന്നത്. അതായത് റൈറ്റ് വിങ് എന്ന് പറയുന്നതോ അൾട്രാ റൈറ്റ് വിങ് എന്ന് പറയുന്നതോ മുസ്ലിം എന്ന പൊതു ശത്രുവിനെ നിർത്തി അവർ ലവ് ജിഹാദ് ചെയ്യുന്നു, ലാൻഡ് ജിഹാദ് ചെയ്യുന്നു, തുപ്പൽ ജിഹാദ് ചെയ്യുന്നു, ഹലാൽ ജിഹാദ് ചെയ്യുന്നു, അങ്ങനെ നമ്മുടെ നാടിനെ തട്ടിക്കൊണ്ടുപോകുന്നു, നമ്മുടെ പെൺകുട്ടികളെ കൊണ്ടുപോകുന്നു എന്നൊക്കെയുള്ള കഥകൾ പ്രചരിപ്പിച്ച്, അല്ലെങ്കിൽ തുള്ളിമരുന്ന് തരുന്നു തുടങ്ങിയ അബ്സല്യൂട്ട്ലി ഫോൾസും വ്യാജവുമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ഹിന്ദുക്കളെ പേടിപ്പിച്ചൊന്നാക്കുന്നു. വിഘടിച്ച് കിടക്കുന്ന നായർ, നമ്പൂതിരി, ഈഴവ, പിന്നോക്ക, പുലയ, ക്ഷത്രിയ, ബ്രാഹ്മണ, അല്ലെങ്കിൽ അങ്ങനെ വ്യത്യസ്ത ജാതി വിഭാഗങ്ങളെ ഒരു പൊതു ശത്രുവിനെ കാണിച്ച് ഒന്നിപ്പിക്കുന്നു. അതാണ് ഇന്ത്യയിലെ വലതുപക്ഷത്തിൻ്റെ തന്ത്രം. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെയോ, അവരുടെ ശത്രു ബ്രാഹ്മണനാണ്. അതായത് ഇന്ത്യയിലെ 5% വരുന്ന ബ്രാഹ്മണർ, അല്ലെങ്കിൽ 10-15% മാത്രം വരുന്ന സവർണ വിഭാഗങ്ങൾ, മുന്നോക്ക വിഭാഗങ്ങൾ എല്ലാ കാര്യങ്ങളും തട്ടിയെടുക്കുന്നു. അവർ ആയിരക്കണക്കിന് വർഷങ്ങളായി പിന്നോക്കക്കാരെ അടിമകളാക്കി വെച്ചിരിക്കുന്നു എന്നൊരു നെറേറ്റീവ് പാരഡൈം, പരിപ്രേക്ഷ്യം, ആലോചിച്ചുകൊണ്ട് ഇവരെ യോജിപ്പിക്കുന്നു, അല്ലെങ്കിൽ പിന്നോക്കക്കാരെ യോജിപ്പിക്കുന്നു. യു പിയിൽ അതുകൊണ്ടാണ് യു പി യോഗി ആദിത്യനാഥ് എന്ന യു പിയിലെ മുഖ്യമന്ത്രി 80 vs 20 80 Hindu vs 20 Muslim എന്ന് ഭംഗ്യന്തരയാണ് സൂചിപ്പിക്കുമ്പോൾ, മറുവശത്ത് അഖിലേഷ് യാദവോ സമാജ്വാദി പാർട്ടിയോ ഇത് 15 vs 85 ആണ്, അല്ലെങ്കിൽ 15 മുന്നോക്ക സമുദായങ്ങളും 85 പിന്നോക്ക പ്ലസ് മുസ്ലിം സമുദായമാണെന്ന് പറയുന്നത്. ഇത് രണ്ടുമില്ലാത്തൊരു ഇന്ത്യ നമുക്ക് വിഭാവനം ചെയ്തുകൂടെ? ആലോചിച്ചുകൂടെ? മഹാത്മാഗാന്ധിയെ പോലൊരു ഹിന്ദു ആക്ടിവിസ്റ്റ്, ചിലർക്കെങ്കിലും മഹാത്മാഗാന്ധിയെ ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് എന്ന് വിളിക്കുമ്പോൾ അത്ഭുതം തോന്നും. മഹാത്മാഗാന്ധി അടിസ്ഥാനപരമായി ഒരു സവർണ ഹിന്ദു ആക്ടിവിസ്റ്റാണ്. ഹിന്ദു ആക്ടിവിസ്റ്റായ മഹാത്മാഗാന്ധി നമ്മളെ യോജിപ്പിച്ചത് എങ്ങനെയാണ്? അതായത് വ്യത്യസ്ത ഹിന്ദു വിഭാഗങ്ങളെ ഒരുമിപ്പിച്ചു. നമ്മുടെ ഇടയിലുള്ള അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ, എന്തെങ്കിലും മുന്നോക്ക പിന്നോക്ക ഭേദങ്ങൾ, ശ്രേണീവൽക്കരണം, വിഭാഗീയത, ജാതീയത, ഇവയെല്ലാം അദ്ദേഹം ഇല്ലാതാക്കാൻ ഒരു വശത്ത് നോക്കി. മറുവശത്ത് ഒരു കൈകൊണ്ട് ഹിന്ദു സമൂഹത്തിൽ ഐക്യമുണ്ടാക്കിയെങ്കിൽ മറുകൈകൊണ്ട് അദ്ദേഹം പൊതുസമൂഹത്തിൽ ഐക്യമുണ്ടാക്കി, ഹിന്ദു മുസ്ലിങ്ങളുടെ ഇടയിൽ ഐക്യമുണ്ടാക്കി, അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം, ഹിന്ദു ക്രിസ്ത്യൻ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ തുടങ്ങിയ ഐക്യവും ഇക്വേഷനും ഉണ്ടാക്കി. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇതിനെ ഗാന്ധിയുടെ പാതയെന്ന് വിളിക്കാം, മധ്യപാതയെന്ന് വിളിക്കാം, മിഡിൽ പാത്ത് എന്ന് വിളിക്കാം, ഇന്ത്യൻ കൊടിയെന്ന് വിളിക്കാം, എന്ത് വിളിച്ചാലും ഇതാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യം. അല്ലാതെ ഏതെങ്കിലും ഒരു വിഷയം എടുത്ത് പരസ്പരം തമ്മിൽ തല്ലിക്കുകയല്ല.
തമ്മി തെല്ലിക്കാനാണെങ്കിൽ ഒരുപാട് വിഷയങ്ങൾ അങ്ങനെ ചരിത്രത്തിലുണ്ട്. അതായത് ഇപ്പൊ ടിപ്പു സുൽത്താന്റെ പേരിൽ അടികൂടാം, വീരസവർക്കറിന്റെ പേരിൽ അടികൂടാം, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പേരിൽ അടികൂടാം, ശിവാജി മഹാരാജാവിന്റെ പേരിൽ അടികൂടാം. അങ്ങനെയല്ല വേണ്ടത്. ശിവാജി മഹാരാജാവും നമ്മുടെയാണ്, ടിപ്പു സുൽത്താനും നമ്മുടെയാണ്, വീരസവർക്കറും നമ്മുടെയാണ്, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും നമ്മുടെയാണ്, റസിയ സുൽത്താനയും നമ്മുടെയാണ്, റാണി ലക്ഷ്മിഭായി നമ്മുടെയാണ്. അങ്ങനെ എല്ലാ ജനതയും ഒരുമിപ്പിക്കുന്ന, ഇവരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില നിലപാടുകളിൽ വ്യത്യാസം ഉണ്ടാകാം, അത് സ്വാഭാവികമല്ലേ. ഒരു കുടുംബത്തിൽ പോലും സംഭവിക്കാറില്ലേ. അപ്പം കുടുംബത്തിൽ പോലും സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഒരു രാജ്യത്ത് സംഭവിക്കുമ്പോൾ അതിനെ അത്ഭുതപ്പെടാനുണ്ട്. അപ്പം അതിൽ യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ ഈ ഒരുമയുടെ സൂക്തങ്ങളും മന്ത്രങ്ങളുമാണ് ഏതൊരു രാജ്യത്തിനും വേണ്ടത്. പണ്ട് നടന്ന തിന്മകളെ പർവ്വതീകരിക്കുകയല്ല, പണ്ട് നടന്ന നന്മകളെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട്, ഒരുമയെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട്, നമ്മുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ സമന്വയങ്ങളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഒരു രാജ്യത്തെ മുമ്പോട്ട് പോകാൻ കഴിയുക. അതുതന്നെയാണ് നമ്മുടെ ഇന്ത്യൻ കൊടിയുടെ അർത്ഥവും. ആ ഇന്ത്യൻ കൊടിയിൽ കാണിച്ചിരിക്കുന്ന കാവി, വെള്ള, പച്ച എന്നുള്ളത്, അല്ലെങ്കിൽ ഓറഞ്ച്, വൈറ്റ്, സാഫ്രൺ എന്നുള്ളത് നമ്മുടെ വ്യത്യസ്ത മതവിഭാഗങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ ഒരുമയുടെ മന്ത്രം നമുക്കുണ്ടാകട്ടെ. ഭാരതത്തിന്, ഇന്ത്യക്ക് ഐക്യം ഉണ്ടാകട്ടെ. വിദ്വേഷമില്ലാതെ